ഒരു പെൺകുട്ടി അവൾക്ക് പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു കാലഘട്ടത്തില് അവളുടെ ജീവിതം ചുറ്റി നടക്കുന്നത് മുഴുവൻ സ്കൂളും വീടുമായിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഈ രണ്ടിടങ്ങളിലും അവൾക്ക് ഒരു രീതിയിലും സന്തോഷമേ ഇല്ല അവളുടെ ലൈഫ് ഭയങ്കര പ്രശ്നത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കും അവളുടെ ലൈഫിലേക്ക് വളരെ വ്യത്യസ്തനായ ഒരാൾ കടന്നു വരുന്നു അതും വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ കരുതുന്നത് പോലെ ഇതൊരു ജസ്റ്റ് ക്ലീശ പ്രണയകഥയല്ല ആ പെൺകുട്ടി ഒരു ദിവസം കിഡ്നാപ്പ് ചെയ്യപ്പെടുകയും തുടർന്ന് അവളുടെ ലൈഫ് മാറി മറിയുകയും ചെയ്യുന്നു ആരാണ് ആ പെൺകുട്ടി ആരാണ് അവളെ കിഡ്നാപ്പ് ചെയ്തത് ശേഷം അവൾക്ക് എന്ത് സംഭവിച്ചു എന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ എ ലിറ്റിൽ റൂം ഫോർ ഹോപ്പ് എന്ന ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയിലൂടെ കാണാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഈ ഒരു കഥ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ കമന്റ് ബോക്സിൽ സ്ഥിരം കമന്റ്സ് വരാറുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വേഗം തന്നെ ഈ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും രസകരമായ മറ്റു ഡ്രാമാസ് അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ചാനലുകൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കഥ തുടങ്ങുന്നത് ഒരു ദിവസം രാവിലെ ടോക്കിയോ നഗരത്തിലെ തിരക്കേറിയ ആ ഒരു റോഡിലെ വലിയ സ്ക്രീനിൽ ഒരു വാർത്ത കാണിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പതിനാല് വയസ്സ് വയസ്സുകാരിയായ സാച്ചി എന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു ആ ഒരു ന്യൂസ് കഴിഞ്ഞ ഒരാഴ്ചയായി ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നും പറയുന്നു ഈ വാർത്തയുണ്ടല്ലോ ടി വിയിലിരുന്ന് രണ്ടുപേര് കാണുന്നത് നമുക്ക് കാണാം ഒന്ന് ആ വാർത്തയില് തട്ടിക്കൊണ്ട് പോകപ്പെട്ടു എന്ന് പറയുന്ന സാച്ചിയും രണ്ടാമത്തേത് മാസ്ക് ഇട്ട് അവളുടെ അടുത്തിരിക്കുന്ന ഒണീസൻ എന്ന ഒരു പയ്യനുമാണ് ഈ വാർത്ത കാണുന്ന സാച്ചി ഒനീസൺ ഇവരെന്തൊക്കെ ഈ പറയുന്നത് നീ എന്നെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടെന്നല്ലേ പിന്നെ അവരെന്താ എന്നെ നീ തട്ടിക്കൊണ്ടു ൊക്കെ പറയുന്നെന്ന് ഒന്നും മനസ്സിലാവാതെ ചോദിക്കുമ്പോ അതിലും ഒന്നും മനസ്സിലാവാതെ അവൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ അറിയില്ല പിന്നെ എന്ത് ധൈര്യത്തിലാ നീ എന്നെ ഇത്ര വിശ്വസിച്ച് എന്റെ കൂടെ ഇങ്ങനെ ഹാപ്പി ഇരിക്കുന്നതെന്ന് അത് കേൾക്കുന്ന അവൾ നീ എന്നെ മറ്റാരേക്കാളും കൂടുതൽ എത്ര കെയറിംഗ് ആയിട്ടാണ് നോക്കുന്നത് എത്ര കാര്യമായിട്ടാണ് പെരുമാറുന്നത് എന്നെ വിഷമിപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അവൾ പറയുന്നു നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ തട്ടിക്കൊണ്ട് വന്ന ആളും തട്ടിക്കൊണ്ട് പോക്കിന് ഇരയായ ആളും കൂടി ഒന്നിച്ചിരുന്നാണ് ആ ഒരു വാർത്ത കാണുന്നത് ഇതേ ആ ഭിത്തി മുഴുവൻ ഫോട്ടോസ് വെച്ച് നിറച്ചിരിക്കുന്നത് കണ്ടോ അതൊക്കെ ആരുടെ ഫോട്ടോസാണെന്ന് ആ വിചാരിച്ചത് നമ്മുടെ സാച്ചിയുടെ ഫോട്ടോ തന്നെ ഇതെന്താ ഇങ്ങനെ ഇവർക്കിടയില് ഒരു വല്ലാത്ത കെമിസ്ട്രി എന്ന് അറിയാനായി ബാക്കി കഥ കേൾക്കാം ഇതേ സമയം ന്യൂസിൽ മകളെ കാണാതായ വിഷമത്തിലുള്ള അച്ഛനേയും അമ്മയും കാണാം മകളെ കാണാത്തതിൽ പൊട്ടിക്കറയുന്ന അവരെ കണ്ട് സാച്ചി ആകെ പട പുച്ചിക്കാണ് പുച്ഛിക്കാണ് എന്തൊരു അഭിനയം എന്റെ ലൈഫിൽ ഇത്രയേറെ ദ്രോഹിച്ച വേറെ ആരുമില്ല എന്റെ കാലിലെ ഈ മുറിവൊക്കെ കണ്ടോ എല്ലാത്തിനും അവരെ കാരണക്കാര് എന്നിട്ട് അഭിനയിക്കുന്ന ആ ഒരു പെർഫോമൻസ് കണ്ടില്ലേ എന്ന് അവൾ പുച്ഛിക്കുന്നു ഇത്രയും പെട്ടെന്ന് ഇതിന് പിന്നിലുള്ള ആൾ െ കണ്ടുപിടിക്കുന്നെല്ലാം ന്യൂസിൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ നമ്മളെ പിടിക്കാൻ വരുന്ന പോലീസിൽ നിന്നും മറ്റാളുകളിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു ഗെയിം ഇൻ കേസ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ തോറ്റുപോയാൽ നമുക്ക് നമ്മുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കാം അല്ലാതെ നമ്മൾ ജയിച്ചാൽ അവരിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആയാലും കല്യാണം കഴിക്കണമെന്നെല്ലാം സാക്ഷി പറയുമ്പോൾ ഒന്നിസൻ അതിന് സമ്മതിക്കുന്നു എന്താ ഈ പെണ്ണ് പെണ്ണിങ്ങനൊക്കെ പറയുന്നത് അല്ലേ തട്ടിക്കൊണ്ട് വന്ന ആളോട് ഇങ്ങനൊക്കെയാണോ സംസാരിക്കേണ്ടത് എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അവൾ അത്രയേറെ പാട് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് സ്വന്തം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പോലും അത് അതുകൊണ്ട് ഇതല്ലാതെ മറ്റൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല അങ്ങനെ പിന്നീട് ഇവർക്ക് ഫുഡ് വാങ്ങാനായി അവൻ കടയിലേക്ക് പോകുന്ന സമയം വളരെ സങ്കടത്തിൽ അവിടെ കിടക്കുന്ന അവൾ തന്നെ കണ്ടുപിടിച്ച് അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അവരുടെ കയ്യിൽപ്പെട്ടാലും തീർച്ചയായും അവരൊന്നെങ്കിൽ തന്നെ കൊല്ലും അല്ലെങ്കിൽ താൻ സ്വയം മരിക്കേണ്ടി വരും അതിൽ കൂടുതൽ ഒന്നും തന്നെ നല്ല മാറ്റങ്ങളൊന്നും തന്റെ ലൈഫിൽ വരില്ല എന്ന് അവൾക്കറിയാം അവൾ ആദ്യമായി ഒനിസന്നെ കാണുന്നത് തന്നെ വീട്ടിലെ ഉപദ്രവം കാരണം ജീവിതം അടുത്ത് മരിക്കാനായി നിന്ന സമയത്താണ് അവളുടെ അടുത്തേക്ക് എത്തിയ അവൻ നീ മരിക്കാൻ പോവാണോ വേണ്ട നീ എന്റെ കൂടെ വാ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവന്നതാണ് നല്ലത് തട്ടിക്കൊണ്ട് ബലമായി കൂട്ടിക്കൊണ്ടു വന്നതൊന്നും ഇവൻ ആരാണ് എന്താണ് എന്ന് അറിയില്ലെങ്കിലും ജീവിതത്തിൽ ആദ്യമായി നീ മരിക്കരുത് നിനക്ക് ഞാനുണ്ട് ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നിങ്ങനത്തെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അവന്റെ കൂടെ പോവാതിരിക്കാനും കഴിഞ്ഞില്ല കാരണം ആ വാക്കുകൾ ലൈഫിൽ ആരും ഇന്ന് വരെ അവളോട് പറഞ്ഞിട്ടില്ല അവൾ അതിന് കേട്ട് ഒരുപാട് വിശ്വസിച്ചു അങ്ങനെ ഷോപ്പിൽ പോയിട്ട് വരുന്നവൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നീ ഒരു എന്ന് അവൾ ചോദിച്ചു എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് എനിക്ക് വേണ്ട ഞാൻ അവരെ തന്നെ എന്റെ ലൈഫിൽ നിന്ന് മറക്കുമ്പോ എന്തിനാ അവരിട്ട പേര് എനിക്ക് എന്ന് പറയുന്നത് ൾ അവന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ അതുകൊണ്ട് അവൻ ഇട്ട പേര് വേണമെന്നും പറയുമ്പോൾ അവൻ പറയുന്ന പേരാണ് സാച്ചി ഇവളുടെ പഴയ പേരും പുതിയ പേരും കൂടി മിക്സ് ആയി നമുക്കൊരു ബുദ്ധിമുട്ടാക്കണ്ട എന്ന രീതി കൊണ്ടാണ് ഞാൻ ആദ്യമേ സാച്ചി എന്ന പേരിൽ ഇവളെ പരിചയപ്പെടുത്തിയത് സാച്ചി എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷമെന്നാണ് ഇനി നിന്റെ ലൈഫിൽ നീ അറിയാത്ത സന്തോഷങ്ങളെല്ലാം അറിയുമെന്ന് അവൻ അവളോട് പറയുന്ന സമയം അത് കേൾക്കുന്ന അവൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ വരുന്നു ലൈഫിൽ അനുഭവിച്ച പല കഷ്ടപ്പാടുകളും അവൾ ഓർക്കുന്നു അവളെ ഓർത്ത് സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ പേര് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് അവളുടെ മുഖത്തെ സങ്കടം എന്ന് കരുതി അവൻ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ ഒരിക്കലും അല്ല എനിക്ക് പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ വളരെ ഹാപ്പി ആവുന്നു ഈ സമയം അവളുടെ മുടി കോണലായിട്ടൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നവൻ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ സ്കൂളിലെ കുട്ടികൾ എന്നെ ഉപദ്രവിച്ചിരുന്നതാ എന്നെ എന്തൊക്കെ അവർ ചെയ്താലും ഞാൻ ഒന്നും തടയാൻ പോവില്ലായിരുന്നു പക്ഷെ അതിന്റെ പേരിൽ അവരത് നിർത്തുകയോ എന്നെ വീണ്ടും ഉപദ്രവിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല വീണ്ടും കൂടുതൽ കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ഞാൻ തടയാൻ നോക്കിയാലും അത് തന്നെയായിരിക്കും ഫലമെന്നും എനിക്കറിയാമായിരുന്നു നമ്മൾ പറയുമ്പോൾ ആ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കാനായി അവൻ തയ്യാറാവുന്നു അത് ചെയ്യുന്ന സമയത്താണ് അവളുടെ ശരീരത്ത് ഒരുപാട് ചതഞ്ഞ പാടുകളൊക്കെ ഉള്ളത് അവൻ കാണുന്നത് ഇതൊക്കെ വീട്ടിൽ നിന്ന് അവൾക്ക് വന്ന പരുക്കുകളാണ് എന്ന് മനസ്സിലാക്കുന്ന അവൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്ത് പൊട്ടിച്ച ചില്ലും കുപ്പി കൊണ്ട് അമ്മ എന്നെ കുത്താൻ പോലും വന്നിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ വെച്ച് ഒരുപാട് വേദനിച്ച് വേദനിച്ച് വേദന എന്താണെന്ന് അറിയാത്ത ആ ഒരു മരവിച്ച അവസ്ഥയിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് എന്നു പറയുന്നു

ഇത് ഇത്രയും സന്തോഷത്തെ പറയേണ്ട ഒരു കാര്യമല്ല നിന്നെപ്പറ്റി നീ വളരെയധികം കെയർ ചെയ്യണം നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാനായി തുടങ്ങിയാൽ അത് വീട്ടിൽ നിന്നാണെങ്കിൽ പോലും നീ അത് വിട്ടിറങ്ങണമെന്ന് മുന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നു കൂടാതെ അവൾക്കായി ഉണ്ടാക്കിയ ഭക്ഷണം അവൻ അവൾക്ക് സ്നേഹത്തോടെ നൽകുന്ന സമയം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര ആസ്വദിച്ച് ഒരാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വീട്ടിൽ പട്ടിക്കൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന പോലെ നിലത്തിട്ടായിരുന്നു എനിക്ക് ഭക്ഷണം തരാറുണ്ടായിരുന്നത് എന്ന് അവൾ ഓർത്തു പറയുന്നു ആ ഭിത്തി എന്നറിയ അവളുടെ ഫോട്ടോസ് പലപ്പോഴേ അവള് പോലും അറിയാതെ അവൻ എടുത്തതാണ് ഉള്ളത് പക്ഷെ അത് എപ്പോൾ എടുത്തു എങ്ങനെ എടുത്തു എന്തിനെടുത്തു എന്നതിനെപ്പറ്റി ഒന്നും അവൾക്കറിയണ്ട അവൾ ലൈഫിൽ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് അവൻ തന്നെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടു അത് മാത്രം അവൾക്കറിഞ്ഞാൽ മതി അവൾ അതിനെപ്പറ്റി ഇങ്ങനെ വാചാലയായി സംസാരിക്കുമ്പോൾ ഒരു പതിനാല് വയസ്സുകാരി പെൺകുട്ടിയാണ് ഈ പറയുന്നതെന്ന് തോന്നിയില്ല എത്ര പക്വതയോടുകൂടിയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അവളുടെ തലയിൽ സ്നേഹത്തിൽ തലോടുന്ന സമയം അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു വീണ്ടും വീണ്ടും അവൾ അത് അവനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ലൈഫിൽ ഒരു കുഞ്ഞ് അപ്രീസിയേഷൻ പോലും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സാന്ത്വനം പോലും അവൾക്ക് ആരും നൽകിയിട്ടില്ല ചേർത്ത് പിടിക്കേണ്ട അച്ഛനും അമ്മയും പോലും ഏറെ അവളേറെിട്ടേ ഉള്ളൂ അങ്ങനെ തന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാമോ നമുക്കൊന്ന് ഡേറ്റിങ്ങിന് പോയാലോ എന്നെല്ലാം സാച്ചി ഒനിസനോട് ചോദിക്കുന്ന സമയം നമ്മൾ പുറത്തു പോയാൽ ആളുകള് നമ്മളെ കാണാൻ ഈ ചാൻസ് ഉണ്ട് ക്യാമറയൊക്കെ ക്യാമറ ഒക്കെ മുക്കിന് മൂലയിലും ഉണ്ട് ഓർമ്മ അന്വേഷിച്ചോണ്ടിരിക്കണമെന്ന് ഒനിസൻ പറയുമ്പോ അവള് വേണ്ട വേണ്ട പോവണ്ട അവര് കണ്ടുപിടിച്ചാ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞത് സങ്കടപ്പെടാണ് ആ സങ്കടം കാണുമ്പോൾ അവന് സങ്കടം വേണ്ട നമുക്കൊന്ന് പുറത്തു പോകാം അതിനൊരു വഴി ഉണ്ടെന്ന് പറഞ്ഞു അവൻ ചില കണ്ടീഷൻസ് പറയാണ് അവനെ വിട്ട് എങ്ങോട്ട് പോരുത് എപ്പോഴും അവന്റെ അടുത്ത് വേണം അവൻ പറയുന്നതൊക്കെ കേൾക്കണം എന്നല്ല അതൊക്കെ അവളെ അക്ഷരം പ്രതി അനുസരിക്കാമെന്ന് സമ്മതിക്കുമ്പോൾ അവളെ ആൾമാറാട്ടം നടത്തി അവൻ പുറത്തു കൊണ്ടുപോകുവാണ് ഒരു പയ്യൻ കണക്ക് അവളെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അങ്ങനെ പുറത്തു കൊണ്ടുപോകുന്നു അവൻ പതിവായി ചെല്ലുന്ന ഒരു സ്വീറ്റ് ഷോപ്പിലേക്ക് പോയി അവൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ് കൊടുക്കുന്നു അങ്ങനെ അവർ നടന്നു വരുന്ന സമയം ഈ ഒരു ലൊക്കാലിറ്റിയില് തന്നെയാണ് സാച്ച് പഠിച്ചിരുന്ന സ്കൂളും അവളുടെ വീടും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒട്ടുമിക്കവർക്കും അവളെ അറിയാം പലരും ഇവളുടെ തിരോധാനത്തെ പറ്റി തന്നെ ഇങ്ങനെ അടക്കം സംസാരിക്കുന്നതൊക്കെ ഇവർ കേൾക്കുന്നുണ്ട് കൂടുതൽ നടന്നു വരുന്ന സമയം അവളെ സ്കൂളിൽ എപ്പോഴും ഉപദ്രവിക്കാറുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികള് റോഡിലൂടെ നടന്നു വരുന്നത് കണ്ട് അവള് പെട്ടെന്നൊന്നും പരങ്ങുന്നു ഇവരെ കണ്ട് പരങ്ങുന്ന ആ പയ്യനെ കണ്ട് അവരൊന്ന് നോക്കാനേ വരുമ്പോ എന്താ എന്റെ അനിയനോട് കൊല്ലം സംസാരിക്കണോ അവനറിയാവോ എന്നൊക്കെ ഒരുമാതിരി ടെരറായി ഒനീസൻ ചോദിക്കുമ്പോ ഏ വേണ്ടെന്ന് പറഞ്ഞ് ആ പെൺപിള്ള അരങ്ങ് പോവാണ് ആ സമയം എന്തെങ്കിലും ഒരു സാഹചര്യം വന്നെങ്കിൽ അവിടെ പേടിച്ചു വരച്ചു നിൽക്കാതെ ധൈര്യത്തോടെ അതിനെ നേരിടണം അപ്പോ അത് തന്നെ അങ്ങ് ഒഴിഞ്ഞുമാറി പൊക്കോളൂ എന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉദാഹരണമാക്കി ഒനിസൻ സാച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ ഇങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഇതേ സമയം ചാച്ചിയുടെ സ്കൂളിൽ അവളുടെ തിരോധാനം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടായിരുന്നു ചാച്ചിക്ക് സ്കൂളിൽ ഏതെങ്കിലും കുട്ടികളുമായി പ്രശ്നമുണ്ടോ എന്നെല്ലാമാണ് അവിടെ അവർ തിരക്കുന്നത് അവളുടെ ക്ലാസ് ടീച്ചർക്ക് അവൾ പതിവായി സ്കൂളിൽ മറ്റു കുട്ടികൾ മൂലമുള്ള ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നത് അറിയാമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്ന് സാർ അവരോട് പറയുന്നു വീണ്ടും നമ്മൾ ഇവരെ കാണുമ്പോ തന്റെ ലൈഫില് നൂറിൽ രണ്ടു മാർക്ക് കുറഞ്ഞതിന് അച്ഛന്റെ സമ്മതത്തോടു കൂടി തന്നെ അമ്മ മാരകമായി ഉപദ്രവിച്ചിരുന്നതും സ്കൂളിലെ കുട്ടികൾ ഇവൾ മരിക്കാനായി ആഗ്രഹിച്ചിരുന്നതും നീ ചത്തുപോടി എന്ന് പറഞ്ഞ് കാണുമ്പോഴൊക്കെ ഉപദ്രവിച്ചിരുന്നത് ും ആ ഒരു കാര്യം മനസ്സിലാക്കുന്ന ക്ലാസ് ടീച്ചർ അവളെ അതിന്റെ പേരിൽ ചൂഷണം ചെയ്യാനായി ശ്രമിച്ചിരുന്നതും ഒക്കെ തന്നെ ഓർക്കുന്നവൾ ഈ സന്തോഷം എന്റെ ലൈഫിൽ എന്നും ഉണ്ടാകുമോ എന്ന് ഒനിസനോട് ചോദിക്കുന്നു കാരണം അവന്റെ കൂടെയുള്ള ഈ ഓരോ നിമിഷവും അവൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പല സന്തോഷങ്ങൾ അനുഭവിക്കുന്നു അവൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഒരാൾ കുക്ക് ചെയ്തു കൊടുക്കുന്നു അവളെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും പ്രശംസിക്കുന്നു എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു ഇത് തന്റെ ലൈഫ് ലോങ് ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ ഈ സന്തോഷം എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് പറയുന്ന അവൾ പെട്ടെന്ന് തന്നെ ഒനിസന്റെ കൈവിട്ട് അവർ നടന്നു പാലത്തിൽ നിന്ന് ഈ സന്തോഷത്തോടു കൂടി തന്നെ മരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു ഇൻ കേസ് അവർ തന്നെ കണ്ടെത്തിയാൽ ഇതെല്ലാം തനിക്ക് നഷ്ടപ്പെടും അങ്ങനെ ഒരു അങ്ങനൊരന്ത്യം തനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ചാടിച്ചാവാനായി ശ്രമിക്കുമ്പോഴേക്കും അവൻ വന്ന് അവളെ പിടിക്കുന്നുണ്ട് നീ എന്ത് ഈ കാണിക്കുന്നത് നമുക്ക് കല്യാണം കഴിക്കണ്ടേ നീ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ നീ പറയുന്ന കണക്ക് വലിയ കാറും വീടും ഒന്നും വേണ്ട ആ ഒരു വീട്ടില് നമ്മൾ രണ്ടുപേരും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ നമുക്ക് അങ്ങനെ ജീവിക്കണ്ടേ എന്ന് പറഞ്ഞ് എന്നും ഈ സന്തോഷം അവൻ നൽകും എന്ന് തന്നെ അവളെ ഓർമ്മിപ്പിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് അങ്ങോട്ട് യും നാൾ അവളെ സന്തോഷിപ്പിച്ചതിൽ കൂടുതൽ എങ്ങനെയൊക്കെ അവളെ ഓരോ കാര്യങ്ങളിലൂടെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്നത് അവൻ ചിന്തിച്ചു കൊണ്ടേയിരുന്നു അതൊക്കെ അവൻ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവന്റെ വീട്ടിൽ അവളുടെ ഫോട്ടോകൾ മാത്രം വെച്ചിരുന്ന ആ ഭിത്തിയിൽ ഒന്നിച്ചുള്ള ഫോട്ടോകളും ഇടം പിടിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അതേ സമയം തന്നെ ഒരു കുതിരയുടെ മാസ്ക് ധരിച്ച ഒരാളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നു അയാളാണ് പതിനാല് വയസ്സുകാരി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയ ആളെന്നും ഇനിയും ഒരുപാട് തട്ടിക്കൊണ്ടുപോക്കുകൾ നടക്കുമെന്നും ഒക്കെ അയാൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് സാച്ചിക്ക് വലിയ സങ്കടം ആവുന്നുണ്ട് എന്റെ ഈ വീഡിയോ കണ്ട് ആളുകൾ താഴെ കമന്റ് ഇടുന്ന കണക്ക് ഒരു മോശപ്പെട്ട ഒരാളല്ല എന്നിട്ട് എന്തിനാ ഇങ്ങനെ അനാവശ്യമായി നിന്നെ ആൾക്കാർ വഴക്ക് പറഞ്ഞെന്നൊക്കെ അവൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിനക്ക് ഞാൻ എത്ര നല്ലവനാണെങ്കിൽ പോലും സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വന്നവനാണ് അതുകൊണ്ട് ഞാൻ ഒരു മോശപ്പെട്ടവൻ തന്നെ ആയിരിക്കുമെന്ന് അവൻ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവളോട് നീ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നോ എന്ന് ചോദിക്കുന്നു അത് കേട്ടപാടെ അത്രയും നേരം പാവം കണക്കിരുന്ന് നമ്മുടെ സാച്ചി എഴുന്നേറ്റ് അവനോട് ഭയങ്കരമായി ഷൌട്ട് ചെയ്യും തലയണം എടുത്ത് എറിയുകയൊക്കെ ചെയ്യുന്നു പെട്ടെന്ന് നമ്മൾ വളരെ വയലന്റ് ആയി പെരുമാറുന്നത് കാണുന്നവൻ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ നീ ആ വീഡിയോയില് എന്നെപ്പറ്റി മോശം കമന്റ്സ് ഇടുന്നത് കണ്ട് ഞാൻ ആ വീഡിയോയിലുള്ള ആളല്ലെങ്കിൽ പോലും എന്നെപ്പറ്റി ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പറയുന്നല്ലോ എന്ന സങ്കടത്തിൽ ഇരുന്നപ്പോ ചുമ കൂളാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങും പോയില്ല ലൈഫ് ലോങ് കൂടെ കാണുമെന്ന് പറഞ്ഞ് അവളെ ചിരിപ്പിക്കുന്നു അങ്ങനെ വീണ്ടും നമ്മൾ കാണുമ്പോ ആ മുഖമൂടിക്കാരന്റെ വീഡിയോ വീണ്ടും വരുന്നുണ്ട് ആ വീഡിയോയിൽ അയാൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ല പക്ഷേ സാക്ഷിക്ക് അത് മനസ്സിലാവുന്നുണ്ട് നമ്മൾ സ്ഥിരമായി കാണുന്ന അതേ സ്ഥലത്തേക്ക് നീ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആകുമെന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സാച്ചിക്ക് ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തന്നെ മാത്രം ലക്ഷ്യമിട്ടാണെന്ന് മനസ്സിലാവുന്നു കാരണം മുഖമോടി ധരിച്ച് മുഖം വ്യക്തമാക്കാത്ത അതെങ്കിൽ പോലും അവൾക്ക് ആരാണ് ഈ വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റി ഒരു ധാരണ വരുന്നുണ്ട് പക്ഷെ അവൾ ആ കാര്യങ്ങളൊന്നും തന്നെ ഒനീസനുമായി സംസാരിക്കുന്നില്ല വളരെ രഹസ്യമായി മനസ്സിൽ തന്നെ വെക്കുന്നു അടുത്ത ദിവസം സാച്ചിയുടെ വീട്ടിലേക്ക് അവളുടെ തിരോധാനം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ചെല്ലുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി സാച്ചിയുടെ അമ്മയുടെ മൊഴിയെടുക്കുന്ന സമയത്തൊക്കെ അവരുടെ സംസാരത്തിൽ പല വൈരുദ്ധ്യങ്ങളും അദ്ദേഹത്തിന് ഫീൽ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്ന് കണ്ട് അവരോട് വീണ്ടും സംസാരിക്കുകയും അവളുടെ മുറി ഒന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ഇവർ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാവുന്നു ഇവർ പറയുന്നത് വെച്ച് സാക്ഷിയെ അവൾ കാണാതായ ദിവസം അന്ന് രാവിലെ അവൾ സ്കൂളിലേക്ക് പോകാനായി വീട്ടിൽ നിന്നിറങ്ങിയ സമയം മാത്രമാണ് അവർ ലാസ്റ്റായി കണ്ടതെന്നാണുള്ളത് അന്ന് പതിവിലും താമസിച്ച് അവളെ കാത്തിരുന്നിട്ടും സ്കൂളിൽ നിന്ന് അവള് വരുന്ന സമയമായിട്ടും വരാനിട്ടും ആകെ ടെൻഷനായെന്നും അങ്ങനെയാണ് അവളെ കാണാതായിന്ന് മനസ്സിലായതെന്നും അവർ പറഞ്ഞെങ്കിലും ആ ദിവസം അവൾ സ്കൂളിൽ കൊണ്ടുപോയ ബുക്കുകൾ അടക്കം ഒരുപാട് ബുക്കുകൾ അവളുടെ റൂമിൽ ഇരിക്കുന്നത് ഇപ്പൊ പരിശോധനയിൽ ഈ ഉദ്യോഗസ്ഥൻ കണ്ടെടുക്കുന്നു സ്കൂളിൽ പോയ സാച്ചിയപ്പോൾ തീർച്ചയായും വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നും പിന്നെ ഇവിടെ നടന്ന എന്തോ കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ നിന്ന് അവൾ മിസ്സിംഗ് ആയത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവൾ വീട് പോയതാണ് എന്നതൊക്കെ മനസ്സിലാക്കുന്ന അദ്ദേഹം പക്ഷെ അതിനെപ്പറ്റി അമ്മയോട് സംസാരിക്കാതെ അതൊക്കെ കുറച്ചുകൂടെ തെളിവുകൾ ഈ മനസ്സിൽ തന്നെ വെക്കുന്നു ഇതേസമയം പുറത്തു പോയിരിക്കുന്ന ഒനിസൺ തിരിച്ചു തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ടായിരുന്നു അവരവിടുത്തെ ലോക്കൽ പോലീസാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഓരോ സ്ഥലങ്ങള് കയറി പരിശോധിക്കുന്നതാണ് മുറി തുറക്കാൻ അവൻ വല്ലാതെ ഭയപ്പെട്ടു കാരണം അകത്ത് സാച്ചി ഉണ്ടല്ലോ അപ്പൊ എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യുമെന്ന് പല വഴികൾ ആലോചിച്ചെങ്കിലും പോലീസുകാരുടെ മുന്നിൽ വീടിന്റെ മുറി തുറന്നു കൊടുക്കാതെ അവന് മറ്റു വഴിയില്ല ഇങ്ങനെ തുറന്നു കൊടുക്കുന്നവൻ ഞെട്ടിപ്പോവാണ് കാരണം അവിടെ ഒട്ടിച്ചു വെച്ചിരുന്ന അവൻ്റെയും സാച്ചിയുടെയും ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല കൂടാതെ അവളെയും അവിടെ കാണാനില്ല പോലീസുകാരുടെ മുന്നിൽ തടി തപ്പിയെങ്കിലും അവൾ എവിടെ പോയി ടെൻഷനാവുന്നവൻ അവിടെ വെച്ചിരുന്ന ക്യാമറയിലെ ഫുട്ടേജ് പരിശോധിക്കുന്നു അതിൽ യൂണിഫോം ഇട്ട് റെഡിയായ സാച്ചി ഒരു കത്തിയും എടുത്തുകൊണ്ട് എങ്ങോട്ടോ എന്തോ തീരുമാനിച്ചു കണക്ക് പോകുന്നത് അവന് കാണാം ഇതേ സമയം സാച്ചി പോയത് ആ വീഡിയോയിൽ വന്ന മുഖമൂടിക്കാരൻ നമ്മൾ കാണാറുള്ള സ്ഥലത്ത് അതേ സമയം വരണമെന്ന് പറഞ്ഞത് പ്രകാരം ഒരു പാഴടഞ്ഞ ഷെഡിലേക്ക് കറക്റ്റ് ഒരു അഞ്ചര ആകുമ്പോൾ അവൾ ആ കത്തിയുമായി പോകുന്നു പക്ഷെ കത്തി മറിച്ചു വെച്ച് ഒരു പാവത്തെ പോലെ അവിടേക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ ചെല്ലുന്ന അവൾ അകത്ത് കാണുന്നത് അവൾക്ക് വേണ്ടി കാത്തുനിന്ന് അവളുടെ ക്ലാസ് ടീച്ചറിനെയാണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ സാച്ചിയുടെ അവസ്ഥ ഇയാൾ അറിഞ്ഞ് ഇവളെ ചൂഷണം ചെയ്യാറുണ്ടായിരുന്നല്ലോ ശാരീരികമായി അവളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അതും എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുന്നിലുള്ള ആ ഒരു സമയത്താണ് അവളെ ഇവിടെ കൊണ്ടെന്ന് അയാൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നത് അവൾ ലോകത്ത് ഉണ്ടെങ്കിലും താൻ പറയുന്നിടത്ത് എത്തണം എന്ന രീതിയിലാണ് അയാൾ ആ വീഡിയോ ചെയ്തത് കാരണം ഇവൾക്ക് സ്കൂളിലും വീട്ടിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും അതുമൂലം ഇവൾ ആരെയും കാണാതിരിക്കാൻ അവരുടെ ശല്യം സഹിക്കാതിരിക്കാനായി ഒളിച്ചോടി പോയതാണ് അല്ലാതെ ഇവൾ ആരും തട്ടിക്കൊണ്ടു പോയതല്ല എന്നൊരു വിശ്വാസം ആ ക്ലാസ് ടീച്ചർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അവൾ ഇവിടെ വരുത്തിച്ചത് ക്ലാസ് ടീച്ചറിനെ കണ്ടപാട് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് എന്നെ തട്ടിക്കൊണ്ട് പോയെടുത്തത് ഞാൻ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടത് സാർ ആ വീഡിയോ ഡിലീറ്റ് അടിക്കണം എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ അവൾ ഇങ്ങനെ അഭിനയിക്കുന്ന സമയം നീ ഇവിടെ ഞാൻ ഇനി അതേ കണക്ക് വീഡിയോ ഒന്നും സോഷ്യൽ മീഡിയയില് പോസ്റ്റ് ചെയ്യില്ല എന്ന് കരുതിയാണോ നീ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് ക്ലാസ് ടീച്ചർ വളരെ വില്ലത്തരമായി സംസാരിക്കുമ്പോൾ കയ്യിൽ കരുതിയ കത്തി സാക്ഷി പുറത്തെടുക്കുന്നു എത്രയും പെട്ടെന്ന് എന്റെ ലൈഫിലുള്ള നിങ്ങളുടെ കടന്നുകയറ്റം നിർത്തിക്കോണം ഇനി ഒരു രീതിയിലും നിങ്ങൾക്ക് ഉപദ്രവിക്കാനുള്ള ഒരു വസ്തുവായിട്ട് ഞാൻ നിന്നു തരില്ല ഈ കത്ത് കയറ്റി കളയുന്നു അവൾ അയാളെ ഭീഷണിപ്പെടുത്തുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്നത് ഇതേ സമയം അവൾ എവിടെ പോയി കാണും എന്ന ടെൻഷൻ ആവുന്ന ഒനിസൻ അവൾ ആ വീഡിയോ കണ്ട ശേഷമാണ് അപ്സെറ്റ് ആയി തന്നോടൊന്നും മിണ്ടാതെ ഏറെ നേരം ഇരുന്നത് എന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ വീഡിയോ വിശദമായി കാണുമ്പോൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന സമയം അവന് സ്ട്രൈക്ക് ആവുന്നുണ്ട് സാച്ചിയെ വരുന്നതിന് മുന്നേ ഒനിസൻ എപ്പോഴും പിന്തുടർന്ന ഫോട്ടോസ് എടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് അവൾ എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന ആ ഫോട്ടോസിന്റെ കളക്ഷനിൽ ഒന്നും തപ്പിപ്പിറക്കിയെടുക്കാൻ അവൻ അധികം നേരം വന്നില്ല അത് വെച്ച് അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലം കണ്ടെത്തുന്നവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ും ആ ക്ലാസ് ടീച്ചർ അവളോട് അപമര്യാദയായി പെരുമാറാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു അവൻ വേഗം തന്നെ തടയുകയും അയാളെ അടിച്ചിടുകയും ചെയ്യുന്നു ഈ സമയം അയാളോടുള്ള കലിപ്പ് മൂലം കയ്യിലെ കത്തിവെച്ച് കുത്താനായി സാച്ചി ഒരുങ്ങുമ്പോൾ തടയുന്നവൻ അവൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു ഇവർ പോയി കഴിഞ്ഞ അങ്ങോട്ടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുന്നു ഈ അധ്യാപകനാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ ഒനിസൺ ഇയാളാണ് ആ ഒരു കിഡ്നാപ്പർ എന്ന് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടാണ് അവിടെ നിന്ന് സാക്ഷിയുമായി പോയത് അങ്ങനെ ക്ലാസ് ടീച്ചറിനെ കൈയോട് പിടികൂടുന്നു ക്ലാസ് ടീച്ചർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനുള്ള തെളിവുകളും പോലീസുകാർക്ക് നിഷ്പ്രയാസം അദ്ദേഹത്തിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ക്ലാസ് ടീച്ചറിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് അവർ പോകുന്നത് നേരെ ഒനീസിന്റെ കൂടെ അവൾ താമസിച്ചിരുന്ന വീട്ടിലേക്കെല്ലാം മറിച്ച് അവൾ അവനെ ഒരു പാഴടഞ്ഞ കല്യാണ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഇതിപ്പോ പാഴടഞ്ഞ കിടക്കാണ് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്ന സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട് ഇങ്ങോട്ട് ആരും വരില്ല അതുകൊണ്ട് നമുക്ക് നേരം ഇവിടെ ഇരിക്കാന്നും പറഞ്ഞ് അവൾ അവനോട് സംസാരിക്കുന്നു അവന് യഥാർത്ഥത്തിൽ തന്നെ തട്ടിക്കൊണ്ടു പോവുക എന്ന യാതൊരുവിധ ഉദ്ദേശങ്ങളും ഇല്ലായിരുന്നുവെന്നും തന്നെ സഹായിക്കാനായിട്ടാണ് അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്നും മനസ്സിലാക്കി ആവുന്നുണ്ടെന്ന് പറയുന്നവൾ എപ്പോൾ മുതലാണ് അവൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എപ്പോൾ തൊട്ടാണ് അവള് പോലും അറിയാതെ അവളുടെ അത്രയും ഫോട്ടോസ് അവൻ എടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനും അത് പറഞ്ഞു തുടങ്ങുന്നു ഏതാണ്ട് മൂന്നും ഏതാണ്ട് മൂന്ന് മാസം മുന്നേയുള്ള ഫ്ലാഷ് ബാക്ക് ആണ് ഒരു ദിവസം അവൻ റോഡിലൂടെ നടന്നു വരുന്ന ടീം ഒരു പെൺകുട്ടി ഓപ്പോസിറ്റിലൂടെ വന്ന് അവൻ അറിയാതെ തട്ടുന്നു ഇടിച്ചിടിയിൽ അവന്റെ ഫോൺ താഴെ വീണിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി അത് കണ്ടിട്ടും ആക്കാതെ പോയി അവളുടെ മുഖത്ത് ആവാസമയത്ത് ഒരു അഹങ്കാരവും പുച്ഛവും ആയിരുന്നില്ല ഉണ്ടായിരുന്നത് മറിച്ച് വല്ലാത്ത സങ്കടവും നൈരാശ്യവും ആയിരുന്നു ഉണ്ടായിരുന്നത് അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഓരോ ജോലിക്കൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ഫോൺ റെഡിയാക്കി എടുത്തു വരുന്ന സമയം അവൻ ആ പെൺകുട്ടിയെ വീണ്ടും യാദൃശികമായി കാണുന്നു ആരോരും ഇല്ലാത്ത അവൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായി കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള അവന്റെ കുറച്ച് ദിവസത്തെ സമ്പാദ്യം തന്നെ ഈ ഫോൺ റെഡിയാക്കാനായി മാറ്റേണ്ടി വന്നു അതിന് കാരണക്കാരിയായ ആ പെൺകുട്ടി ഇപ്പൊ കാണുമ്പോ ഒരുമാതിരി കലിപ്പിലാണ് അവളെ ശ്രദ്ധിക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കുന്ന സമയം അവളെ ഒരു കൂട്ടം പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നതും പക്ഷെ അത്രയേറെ വാക്കുകൾ കൊണ്ടും ശാരീരികമായും ഒക്കെ ഉപദ്രവിച്ചിട്ടും ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ച ആ പെൺകുട്ടി ഇരിക്കുന്നത് കണ്ട് ഒരു അതിശയത്തില് അവൻ അവളുടെ ഫോട്ടോ അന്നെടുത്തു ആ സമയത്ത് ഒന്നും തന്നെ ഈ പെൺകുട്ടിയെ സഹായിക്കണമെന്ന യാതൊരുവിധ ഇന്റൻഷനും അവനുണ്ടായിരുന്നില്ല പക്ഷെ താൻ കണ്ടിട്ടുള്ള മറ്റു മനുഷ്യരിൽ നിന്നും മറ്റു പെൺകുട്ടികളിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തയാണ് ഇവളെന്ന് അവന് തോന്നി തുടങ്ങിയിരുന്നു കാരണം എല്ലാത്തിനോടും ഒരു നിസ്സംഗ ഭാവമായിരുന്നു ആരെന്ത് ചെയ്താലും പ്രതികരിക്കാത്ത ഒരു മിണ്ടാപ്രാണി അതുകൊണ്ട് ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പിന്നീട് അവളെ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കാനും അവളുടെ ഫോട്ടോസ് അവള് പോലും അറിയാതെ എടുക്കാനും തുടങ്ങി അങ്ങനെ എടുത്ത ഫോട്ടോസ് ഓരോ നയം അവന്റെ വീട്ടിലെ മുറിയിൽ ഒട്ടിച്ചു വെച്ചുകൊണ്ട് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അതിലേക്ക് പലതവണ നോക്കുന്നത് അവന്റെ ഒരു ശീലമായിരുന്നു അക്കണക്കിനാണ് അവളുടെ ഫോട്ടോസും അവൻ നോക്കിയിരുന്നത് അങ്ങനെ ഫോളോ ചെയ്ത് ഒരു ദിവസം പോകുന്ന അവൻ തൊണ്ണൂറ്റി മാർക്ക് കിട്ടിയതിന്റെ പേരിൽ ആ രണ്ട് മാർക്ക് മിസ്സാക്കി എന്ന് പറഞ്ഞ് അവളെ വീട്ടിൽ ഉപദ്രവിക്കുന്നത് വീടിന്റെ വേളയിൽ നിന്ന് ശബ്ദമായി കേട്ടിരുന്നു താൻ അച്ഛനും അമ്മയില്ലാത്ത അനാഥനാണ് തന്റെ അച്ഛനൊക്കെ മരണപ്പെട്ടു പക്ഷെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിട്ടും ഒരു അനാഥയായി വളരെ കഷ്ടപ്പെട്ടാണ് അവൾ ജീവിക്കുന്നത് എന്നത് ആ സമയത്താണ് അവന് മനസ്സിലായത് അങ്ങനെ ഇരിക്കും ഒരു ദിവസമാണ് ാണ് എനിക്ക് നിന്നെ കൂടുതലായി മനസ്സിലായത് എനിക്ക് ജീവിക്കാൻ ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിലും മരിക്കാനുള്ള പേടി കാരണം ഞാൻ ഇങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയായിരുന്നു അതേ കണക്ക് തന്നെ നീയും മരിക്കാനുള്ള പേടി കാരണം ജീവിതം അങ്ങനെ ഇത്രയും കഷ്ടപ്പാടിന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വീണ്ടും കൗതുകം കൂടി പക്ഷെ അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്ന നീ വീട്ടിൽ ആരും ഇല്ല അച്ഛനും അമ്മയും തന്നെ വീട്ടിനകത്ത് കയറ്റാതിരിക്കാനായി വീട് പൂട്ടിയിട്ട് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബാഗിലെ ബുക്കെല്ലാം അവിടെ കൊടഞ്ഞിട്ട ശേഷം എങ്ങോട്ടോ എന്തോ തീരുമാനിച്ച കണക്ക് ഇറങ്ങി നടക്കുന്നത് ഞാൻ കാണുന്നത് ഞാൻ ഫോളോ ചെയ്തു വന്നപ്പോ നീ മരിക്കാൻ പോവാണെന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് നീയും ഞാനും ഒരുപോലെ അല്ലെന്നും എന്നെ പോലെ ധൈര്യം ഇല്ലാത്ത ഒരു പെൺകുട്ടിയല്ല നീ മരിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നീ ഒരു സംഭവം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു ഞാൻ നിന്നെ ഫോളോ ചെയ്തു വന്നു പക്ഷെ നീ ആ രാത്രി മരിക്കാൻ പോവാതെ അന്ന് ഫുള്ള് നിനക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ആസ്വദിച്ച് കറങ്ങി നടന്നു ആ സമയത്തെല്ലാം നീ അറിയാതെ ഞാൻ നിന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു അങ്ങനെ കൊറേ മണിക്കൂറുകൾ കടന്നുപോയി അപ്പോഴൊന്നും നിന്നെ കാണാതായതിനെ പറ്റി നിന്റെ അമ്മ പോലീസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിന്നെ പറ്റി ആരും തിരക്കാത്തതും ആരും അന്വേഷിക്കുന്നില്ല എന്നതും നിനക്ക് മനസ്സിലായി നിന്നെ കാണാതായിട്ട് പോലും അത്രേ അവർക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയേ നീ ഇനി ജീവിക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ച് അന്ന് ഈവനിങ് മരിക്കാനായി ശ്രമിക്കുന്നത് ഞാൻ കണ്ടു അപ്പോ സമയം ഏതാണ്ട് സൺസെറ്റ് നടക്കാറായിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു സൺസെറ്റിനോട് അടുത്ത സമയത്താണ് എനിക്ക് എന്റെ അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മരണം അതേ സമയം സാക്ഷ്യം വഹിക്കാൻ വയ്യാതെയാണ് ഞാൻ മരിക്കാൻ പോയ നിന്നെ തടയാനായി വന്നത് നിന്റെ സങ്കടങ്ങൾ മൂലം നീ മരിക്കാൻ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാനായി ഞാൻ നിന്നെ കൂടെ കൂട്ടാവെന്ന് അവൻ പറഞ്ഞു ഇതൊരു ാപ്പിംഗ് ആണെന്നും അവൻ പറഞ്ഞിരുന്നു കാരണം നാളെ കേസ് അങ്ങനെ വരുമെന്നോ അവൻ അറിയാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്റെ കൂടെ വരാൻ നീ തയ്യാറാണോ മരിക്കാതെ എന്റെ കൂടെ നീ വരുമോന്നെല്ലാം അവൻ ചോദിച്ചപ്പോൾ അവൾ വളരെ സന്തോഷത്തില് സത്യം പറഞ്ഞ ഒട്ടും ആഗ്രഹമില്ലാതെ സാഹചര്യങ്ങളും ചുറ്റുമുള്ള ആളുകളും മൂലം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് അത് മാറ്റാനായി തനിക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയ കണക്ക് ഒരുപാട് സന്തോഷിച്ച് അങ്ങനെ ഇവളെ കാണാതായി ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞ് പിന്നെ ആളുകൾക്ക് ഒരു ഡൗട്ടും തോന്നണ്ട അവള് പോയത് വീട്ടുകാർക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ ആളുകൾ പറയണ്ട എന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവൾ അവളെ കാണാനില്ല എന്ന് അമ്മ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് പോലും അപ്പോഴേക്കും അവൾ വളരെ സേഫ് ആയി അവളെ ഇഷ്ടപ്പെടുന്ന അവളെ വളരെ കെയർ ചെയ്യുന്ന ഒനിസന്റെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സമയം ഇത്രയും കാര്യങ്ങൾ പറയുന്ന ഒനിസൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഒരിക്കലും പ്രണയമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമോ കൊണ്ടൊന്നും ആദ്യം ഇവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് കൂടെ കൂട്ടാനായി അവൻ തീരുമാനിച്ചത് ആദ്യമൊക്കെ അവളോട് ഇഷ്ടക്കേടായിരുന്നു ആ ഒരു ഇഷ്ടക്കേടിന്റെ പുറത്ത് ഒരു ക്യൂരിയോസിറ്റി അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൻ പറയുന്ന സമയം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നീ ആഗ്രഹിക്കുന്നതുപോലെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയും കല്യാണം കഴിയും ോ അറിയില്ല എന്ന് അവൻ ആശങ്കപ്പെടുമ്പോ അവനല്ലാതെ പേടിയുമില്ലെന്നും പക്ഷെ ജീവിക്കാനുള്ള ഒരേ ഒരു പ്രേരണ അവനാണെന്നും പറയുന്നവൾ എന്തു തന്നെയാണെങ്കിലും അവസാന ശ്വാസം വരെ അവന്റെ കൂടെ തന്നെ നിൽക്കാനായി അവൾ പൊരുതുമെന്നും ഒരിക്കലും തന്നെ വേണ്ടാത്ത തന്നെ ഇത്രയും നാൾ ദ്രോഹിച്ചിട്ട് മാത്രമുള്ള അവരുടെ അടുത്തേക്ക് താൻ മടങ്ങി പോവില്ലെന്നും പറയുന്നവൾ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വന്ന മരിക്കുമെന്നും അവനോട് തീർത്തു പറയുന്നു അങ്ങനെ ആ ഒരു സമയം അവൻ മുന്നേ അവളെ ഡേറ്റിൽ നിന്നും പറഞ്ഞ് പുറത്തു കൊണ്ടുവരുന്ന സമയം വാങ്ങിക്കൊടുത്ത റിംഗ് അവളുടെ വിരലില്ലാണിയിക്കുന്നു ഇത് നമ്മളുടെ ആയി തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നത് അവൾ ആ സമയത്ത് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ഇവരിവിടെ ഉള്ള ടീം പരിശോധനയുടെ ഭാഗമായി പോലീസും അവിടേക്ക് വരുന്നുണ്ടെങ്കിലും പോലീസിന്റെ കണ്ണിൽ പെടും മുന്നേ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും മോതിരമിടുന്ന ആ ഒരു സമയത്ത് കല്യാണത്തിന് പൂക്കളൊക്കെ എറിയുന്ന ഒരു പതിവുണ്ടല്ലോ അത് കണക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒനിസൺ തന്റെ ഫോട്ടോസ് ശേഖരിച്ചു വെച്ചിരുന്നത് അവന്റെ വീട്ടിൽ നിന്ന് സാറിന്റെ കഥ കഴിക്കാനായി കത്തിയമായി ഇറങ്ങിയ സമയം അവൾ കയ്യിലെടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു താൻ മൂലം അവൻ ഒരിക്കലും ഒരു പ്രശ്നത്തിലാവരുത് എന്നൊരു മുൻകരുതലായി എന്തായാലും അവളൊന്നത് എടുത്ത് മാറ്റിയത് കാര്യേ അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന പോലീസുകാരെ അത് കണ്ടേനെ ആ ഫോട്ടോസ് ഇപ്പൊ അവളുടെ കയ്യിലുള്ളത് അവള് പൂക്കള് വാരി എറിയും കിണക്ക് എറിഞ്ഞിട്ടും അതൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ നുള്ളിപ്പറക്കി എടുത്താണ് പോയതെങ്കിലും ഒരു ഫോട്ടോ മിസ്സായിട്ടുണ്ടായിരുന്നു അതിൽ സാച്ചിയുടെയും ഒനിസന്റെയും മുഖം വ്യക്തമാണെങ്കിലും ഒനിസൻ മാസ്ക് വെച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അവനല്ലെങ്കിലും എപ്പോഴും മാസ്ക് വെച്ചാണ് നടക്കുന്നത് അങ്ങനെ ഇവിടെ നിന്ന് അവർ നേരെ ഒനിസന്റെ ആ ഒരു താമസ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി ഇവർക്ക് മുന്നേ പോലീസ് വന്നിട്ടുണ്ട് മുന്നേ ഇവരുണ്ടായിരുന്ന ആ ഒരു പാഴടഞ്ഞ സ്ഥലത്തേക്ക് പോലീസ് വരുന്നു എന്ന് അറിഞ്ഞല്ല ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയത് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പതിയെ ഇറങ്ങിയതാണെങ്കിലും പോലീസ് അവിടേക്ക് എത്തി ആ ഒരു ഫോട്ടോ കാണുകയും തുടർന്നു എത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ആ സമയം പോലീസിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാനായി ഇവരെ സഹായിക്കുന്നത് ആ ഒരു പരിസരത്ത് കട നടത്തുന്ന രണ്ടുപേരും ഡേറ്റിന് പോയ സമയം സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ കയറിയ അതേ കടയിലെ മുത്തശ്ശിയാണ് പൊനീസിനെ പറ്റി മുത്തശ്ശിക്ക് നന്നായി അറിയാം അവൻ നല്ലൊരു പയ്യനാണെന്നും അവൻ മോശമായ ഒരു പ്രവൃത്തിയും ചെയ്യില്ലെന്നുമുള്ള വിശ്വാസത്തിലാണ് മുത്തശ്ശി അങ്ങനെ അവരെ സഹായിച്ചത് അങ്ങനെ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി അവർ കുറച്ച് ദൂരെ യാത്ര ചെയ്തു പോകുന്നു ദൂരെ എന്ന് പറഞ്ഞ അധികം ദൂരെയല്ല ആ ഒരു സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ഒന്നുള്ളിലോട്ട് അത് കടൽ തീരത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ പറ്റുന്നത്രയും നാള് ഒളിച്ച് താമസിക്കാനായി അവർ കരുതുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ സാച്ചി വളരെ ഡിഫറൻ്റ് ആയി ബിഹേവ് ചെയ്യാനായി തുടങ്ങുന്നു അവൾക്ക് ഒനിസന്റെ കണ്ണിൽ കാണാത്ത ഒരു രൂപത്തെ കാണാൻ കഴിയുന്നു അത് അവളെ പോലെ തന്നെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവളും വീട്ടിൽ ഒരുപാട് അബ്യൂസ് ഒക്കെ നേരിട്ട് അച്ഛനെയും അമ്മയും തന്നെ ആക്രമിച്ച് വീട് വിട്ട് ഇറങ്ങിയ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി സാച്ചിയോട് നീ ഒനിസന്റെ ജീവിതം കൂടി തകർക്കാണ് അവൻ നീ മൂലം ഒരു ക്രിമിനലായിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നിന്നെ ദ്രോഹിച്ചവര് അവരുടെ യഥാർത്ഥ മുഖം മറച്ചു പിടിക്കുന്ന ഈ ഒരു സമയം നീ അത് എല്ലാം പുറത്തു കൊണ്ടുവന്ന് ഒനിസന്നെ രക്ഷിക്കണം നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഉപദ്രവിച്ചതൊക്കെ നീ പുറത്തു കൊണ്ടുവരണം എന്നിട്ട് അവരെ ആക്രമിക്കണം അതാണ് നീ അവരോട് ചെയ്യേണ്ട പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന കണക്ക് അവൾക്ക് തോന്നുന്നു അവൾ വളരെ വ്യത്യസ്തമായി പെരുമാറുമ്പോഴും ഇല്ലാത്ത ഒരാളെ പറ്റി സംസാരിക്കുന്നതും കേൾക്കുമ്പോൾ ഒനിസന്നു തന്നെ അവൾ ഏതോ ഹാലൂസിനേഷനിലാണ് ഈ നടന്ന കാര്യങ്ങളൊക്കെ അവളെ വല്ലാണ്ട് മാനസികമായി ബാധിച്ചു എന്നതും മനസ്സിലാവുന്നു അവനതൊക്കെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയിൽ അവൾ ഈ ഒരു ഇല്ലാത്ത ഒരാൾ ഒരു പറഞ്ഞു കൊടുക്കുന്നതായി തോന്നി അതിൽ ഇൻഫ്ലുവൻസ്ഡായി ആളുകളുടെ ശ്രദ്ധയിൽ രീതിയിൽ പബ്ലിക്കായി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിരുന്നു ആ സമയം അവിടെ ഒരു അപകടം സംഭവിക്കുകയും അതിന്റെ ലൈവ് വീഡിയോ കുറച്ച് റിപ്പോർട്ടേഴ്സ് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ നൈസ് നൈസായി സൈഡിലൂടെ നടന്നുപോയ സാച്ചിയും അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വരാനായി ശ്രമിക്കുന്ന ഒനിസന്റെയും വിഷ്വലും പതിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ന്യൂസ് പബ്ലിഷ് ആവുമ്പോ തങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പലരും കണ്ടുപിടിക്കുമെന്നും ഓണിസൺ ഭയപ്പെടുന്നുണ്ട് അതേ കണക്ക് തന്നെ ആ ക്ലാസ് ടീച്ചർ ആ ഒരു ലൈവ് ന്യൂസ് കാണുന്നുണ്ടായിരുന്നു ഓൾറെഡി ഇവളുടെ തട്ടിക്കൊണ്ടുപോക്ക് ഈ സാറിന്റെ തലയിലായിരിക്കാണല്ലോ അതുകൊണ്ട് തന്നെ സാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു താൻ അങ്ങനെയൊക്കെ ചുമ്മാ വീമ്പിളക്കാനായി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടതാണ് തനിക്ക് ആ തട്ടിക്കൊണ്ടുപോക്കിൽ ഒരു പങ്കു എന്നൊക്കെ പോലീസുകാരോട് സാർ പറഞ്ഞെങ്കിലും ആ വീഡിയോയും ഒപ്പം സാച്ചി സാർ ഉപദ്രവിച്ചിരുന്നു എന്നതിന്റെ ചില തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാറിന്റെ മറ്റെന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നാലേ സാച്ചിയുടെ തിരോധാനത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നത് പ്രൂവ് ചെയ്യാനായി സാധിക്കും സാക്ഷിയുള്ള സ്ഥലത്തെ പറ്റി ഒരു ഐഡിയ കിട്ടിയ സാറ് നേരെ അത് പോലീസിനെ അറിയിക്കാതെ അങ്ങോട്ടേക്ക് അവരെ അന്വേഷിച്ചിരുന്നു അങ്ങനെ സാച്ചിയെയും പൊന്നീസിനെയും അവിടെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ആക്രമിക്കാനായി ശ്രമിക്കുന്ന സാറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായി അവന് സാറിന്റെ ജീവൻ എടുക്കേണ്ടി വരാണ് തുടർന്ന് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ടെങ്കിലും അല്പം വൈകി അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നു ഇവിടെ അവർ അന്വേഷിച്ചിരുന്നു സാച്ചി താമസിച്ചതിന്റെ തെളിവുകൾ കണ്ടുപിടിക്കുന്ന ആ ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആ പെൺകുട്ടി വീട്ടിൽ ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ സാറ് പറഞ്ഞത് അവള് പക്ഷെ അതെ ഈ പയ്യന്റെ കൂടെ എത്ര ഹാപ്പി ആയിട്ടാണ് ഈ ഫോട്ടോയിൽ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ആ പെൺകുട്ടിയോട് പിടിച്ചു കൊടുത്ത് ദ്രോഹം ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഉദ്യോഗസ്ഥരാണ് മനസാക്ഷി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല ആ കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അവളെ കണ്ടുപിടിച്ച് പേരന്റ്സിനെ തന്നെ ഏൽപ്പിക്കണമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുന്നു ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്ന ശേഷം ഇനിയും അധികം നാളൊന്നും തന്നെ സാക്ഷിയുമായി തനിക്ക് മറിഞ്ഞ് മര്യാദയ്ക്ക് താമസിക്കാൻ സാധിക്കില്ലെന്ന് ഒനുസനം മനസ്സിലാവുന്നു അധികമായിക്ക് അത് കണ്ടുപിടിക്കും അവളെ കൂട്ടിക്കൊണ്ടു പോകും കൂട്ടിക്കൊണ്ടു പോയാൽ തനിക്ക് അവൾ ഒരു രീതിയിലും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായി അവൻ നേരെ അവളെയും കൂട്ടി നേരെ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവളുടെ അച്ഛന്റെയും അമ്മയുടെ മുന്നിൽ അവളെ ഏൽപ്പിക്കുന്നു ഇവനാണ് അവൾ ഇത്രയും നാള് സംരക്ഷിച്ചത് എന്ന് തുറന്നു പറയുന്നുമുണ്ട് പക്ഷെ ഇവൾക്ക് ഇത്രയും നാള് പറ്റിയ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമെന്നും വീട്ടില് ഒരു പെൺകുട്ടി എത്രത്തോളം സുരക്ഷിതയായി ഇരിക്കേണ്ട ഒരിടമാണല്ലേ പക്ഷെ അവിടെ പോലും അനാവശ്യ കാര്യങ്ങൾക്ക് നിസ്സാര കാര്യങ്ങൾക്ക് ഇവളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അവളുടെ വീട്ടുകാരാണെന്ന് തനിക്ക് അറിയാമെന്നല്ല അവൻ പറയുമ്പോൾ അവരത് എതിർക്കുന്നുണ്ട് സാച്ചിക്ക് സന്തം അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും തുറന്നു പറയാനും കഴിയുന്നില്ല ഒടുക്കം അവരെ പ്രൊവോക്ക് ചെയ്ത് പ്രത്യേകിച്ച് അമ്മയുടെ വായിന്ന് തന്നെ അമ്മ തന്നെയാണ് അവളെ ഉപദ്രവിച്ചിരുന്നതെന്നും അവളെ ഉപദ്രവ തിൽ അമ്മ ആനന്ദം എന്നും അതുകൊണ്ട് നിസാര കാര്യങ്ങൾക്കും ഇല്ലാത്ത കാര്യങ്ങൾക്കും ഒക്കെ അവൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും വലിയ ക്രെഡിറ്റ് പോലെ അമ്മ പറയുന്നത് അവൻ റെക്കോർഡ് ചെയ്യുന്നു ഈ റെക്കോർഡ് താൻ പോലീസിനെ ഏൽപ്പിക്കുമെന്നും അതിനുശേഷം ഇവളെ ഇത്രയും നാള് സംരക്ഷിച്ചത് നിയമത്തിന്റെ മുന്നിൽ ഒരു കുറ്റമാണെങ്കിൽ അതിന് താൻ ശിക്ഷ വാങ്ങാൻ തയ്യാറാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് അവളെ കൂട്ടി പോകാനായി അവൻ ഒരുങ്ങുന്നു കാരണം ഇവിടെ ഇവളെ ഇട്ടിട്ട് പോയാൽ ഇവളൊട്ടും സേഫ് അല്ല അറിയാവുന്ന കൊണ്ടാണ് ഇവരുടെ മുഖം എക്സ്പോസ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ ഇവരെ കൊണ്ടുവന്ന് അവളെ സേഫ് ആക്കാനായി അവൻ ഇത് ചെയ്തത് പക്ഷേ ഇത് പുറത്തു പോയാൽ തന്റെ മുഖം ൂടി നഷ്ടപ്പെടും താൻ ആരാണ് എത്ര ക്രൂരയായ ഒരു അമ്മയായിരുന്നു എന്നത് പുറംലോകം അറിയും എന്ന കാര്യം കൊണ്ട് ആ അമ്മ പെട്ടെന്ന് തന്നെ ഒരു ഭ്രാന്തിയായി മാറി അവളെ ആക്രമിക്കാനായി വരുന്നു അപ്പോഴും അവർ കല തീർക്കാൻ നോക്കുന്നത് അവളോടാണ് പെട്ടെന്ന് അവളെ കുത്താനായി വന്നത് തടഞ്ഞ് അവൻ ആ കുത്തേറ്റുവാങ്ങുന്നു അങ്ങനെ അവൻ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു നിമിഷം പെടയുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അടുത്തുണ്ടായിരുന്നു നീ ഹാപ്പിയായി സേഫ് സേഫായിരിക്കും പറഞ്ഞ് അവളുടെ തലയിൽ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ തഴുകിയാണ് അവൻ മരണത്തിന് കീഴടങ്ങുന്നത് തുടർന്ന് ഈ കൊലപാതകത്തിന്റെ പേരിൽ അച്ഛനെയും അമ്മയും അറസ്റ്റ് ചെയ്യുന്നു അവളെ ഉപദ്രവിച്ചതിന്റെ തെളിവുകളും ഇപ്പോൾ ഉള്ളതുകൊണ്ട് അതിന്റെ പേരിലും അവരുടെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു താൻ സേഫ് ആയി ഹാപ്പിയായി ഇരിക്കാൻ വേണ്ടിയാണ് ഓനസൻ തനിക്ക് വേണ്ടി മനഃപ്പുറം മരണം തെരഞ്ഞെടുപ്പ് ത് എന്ന് സാക്ഷിക്കപ്പോ മനസ്സിലാവുന്നുണ്ടായിരുന്നു കാരണം ഈ അച്ഛനും അമ്മയും പുറത്തുണ്ടെങ്കിൽ അവർ തന്നെ ആക്രമിക്കുമെന്നും അവരെ എന്നേക്കുമായി പൂട്ടാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയതെന്നും മനസ്സിലാക്കുന്ന അവൾക്ക് അവന്റെ വേർപാട് താങ്ങാനായി പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് കുറച്ചുനാള് അവൾ അവന്റെ ഓർമ്മകളിൽ വിവാഹം കഴിക്കുന്നതായി സ്വപ്നം കണ്ട് ജീവിച്ചിരുന്നെങ്കിലും അധികം വൈകാതെ അവൻ പോയ ആ ഒരു വേദനകളില്ലാത്ത ആ ലോകത്തേക്ക് അവളും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജീവിച്ചിരുന്നപ്പോ ആഗ്രഹിച്ചതുപോലെ ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും മരണത്തിലൂടെ അവർ ഒന്നിക്കുന്നതായി കാണിച്ചുകൊണ്ട് ഈ കഥ അവസാനിക്കുമ്പോൾ കഥ ഇതിന്റെ ഒരു കോമിക് വെർഷൻ അടിസ്ഥാനപ്പെടുത്തി എടുത്തതാണ് അതിന്റെ കഥയിൽ അവസാനം രണ്ടുപേരും മരിക്കുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതുപോലെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അവന്റെ നന്മയ്ക്ക് വേണ്ടി അവൾ അവനെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണുള്ളത് സമൂഹം അവനെ ഒരു കിഡ്നാപ്പറായി കാണരുത് ഒരു കൊലപാതക ടീച്ചറിനെ കൊന്നതിലൊന്നും പഴി ചേരരുത് എന്നതുകൊണ്ട് അവൻ ഇതിലൊന്നും പങ്കാളിയല്ലാത്ത രീതിയിൽ അവനെ ഉപേക്ഷിച്ച് ഉള്ളത് പക്ഷേ ഇതിലിങ്ങനെ രണ്ടുപേരും മരിച്ചപ്പോൾ അത് ഭയങ്കര സങ്കടമായി തോന്നി ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തു ഷെയർ െയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും മതി ബൈ